അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജിൻ്റെ ഡൊമിനാർ 250 ആണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു വാൾക്ക് റൗണ്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഡൊമിനാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2016 ബജാജ് ഡൊമിനാർ 400 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല മൂവിങ് കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു നമ്മുടെ ഡൊമിനാർ 400. അപ്പോൾ അതിനുശേഷം 2020 ബജാജ് ഡൊമിനാർ 250 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഡൊമിനാർ 400 അതേ ലുക്കാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് വ്യത്യാസം എന്ന് പറയാൻ വണ്ടിയുടെ ടയർ സൈസിന് കുറച്ച് മാറ്റമുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് D250 എന്നൊരു എഴുത്തും കൊടുത്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും വ്യത്യാസം എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ബജാജ് ഡൊമിനാർ 400 കൊടുത്തേക്കണ അതേ ലുക്ക് തന്നെയാണ് ഡൊമിനാർ 250 അവർ പ്രൊവൈഡ് ചെയ്തേക്കണത്. വണ്ടി മെയിനായിട്ട് രണ്ട് കളേഴ്സിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് കളറും അതേപോലെ തന്നെ ഒന്ന് റെഡ് കളറും. ഇപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കണത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൊമിനാർ 400 മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഒരാളും ഡൊമിനാർ 250 എടുക്കരുത്. വണ്ടിയുടെ ലുക്ക് മാത്രമേ സെയിം ഉള്ളൂ, ബാക്കി പവർ ഔട്ട്പുട്ടൊക്കെ നോക്കാനാണെങ്കിൽ ഡൊമിനാർ 400 കുറച്ചുകൂടി ഒന്ന് അഗ്രസീവ് ആയിട്ടുള്ള വണ്ടിയാണ്. അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സിനൊക്കെ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഡൊമിനാർ 400. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഹെഡ് ലാമ്പ് വന്നേക്കുന്നത് LED ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റൊക്കെ പോകാനാണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഹെഡ് ലാമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത് LED ബൾബ് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേക്കും ടാങ്കിൻ്റെ മേളായിട്ട് ഡൊമിനാർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലായിട്ട് D250 എന്ന് പറഞ്ഞൊരു എഴുത്തും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ വണ്ടിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കിൽ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്കിൽ നോക്കുമ്പോൾ നല്ല ലുക്കാണ് കാണാൻ. പിന്നെ വണ്ടിയുടെ ടയർ സൈസിലോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 180x17, അതുപോലെ തന്നെ ബാക്ക് ടയർ വന്നേക്കണത് 130x70x15 ടയേഴ്സാണ് വന്നേക്കണത്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വന്നേക്കണത്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ ഡൊമിനാർ 250 സൂപ്പർ ക്ലച്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 248.8 CC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പവറിലോട്ട് നോക്കാനാണെങ്കിൽ 26.6 BHP 8500 RPM, അതുപോലെ തന്നെ 23.5 NM ടോർക്ക് അറ്റ് 6500 RPM ആണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 250 CC സെഗ്മെൻറ്റ് തന്നെ അത്യാവശ്യം നല്ല ടൂറിംഗ് ഫ്രണ്ടിലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എഞ്ചിനാണ് നമ്മുടെ ഡൊമിനാർ 250 ഉള്ളത്. ഇപ്പോൾ റൈഡറിനായാലും പില്ലിയനായാലും നല്ല കംഫോർട്ടായിട്ട് ടൂറിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണിത്. പിന്നെ വണ്ടിയുടെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം 35 km കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 13 L ടാങ്ക് കപ്പാസിറ്റിയും വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയെ കയറി ഇരുന്നിട്ട് സംസാരിക്കാം. വണ്ടിയെ കയറി ഇരിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ സീറ്റിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് വന്നേക്കുന്നത്. റൈഡറിനും അതുപോലെ തന്നെ പില്ലിയുടെ നല്ല കംഫോർട്ട് വരുന്നൊരു സീറ്റാണിത്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിങ്ങിനൊക്കെ വേണ്ടി നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ട് ആയിട്ടുള്ള സീറ്റാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാബറയിൽ നോക്കാനാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. വണ്ടിയെ കയറിയിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഫീൽ ചെയ്യണ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ആണ്. ഏകദേശം 800 mm ആണ് വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 150 kg വെയിറ്റ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇട്ട് സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ട് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലായിട്ട് എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. അവിടെ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇട്ട് ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹോൺ. പിന്നെ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോൾ സ്പീഡോ മീറ്റർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടാക്കോ മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഫ്യുവൽ ഗേജ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ടൈമും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനതൊക്കെ മാക്സിമം ശ്രദ്ധിക്കാം.
അപ്പൊ ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഒരു സൗണ്ട് കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്തേക്കാം.